ഹലോ ഫ്രണ്ട്സ് എവർക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യൻസ് പി എസ് സി എക്സാമുകളിൽ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കണ്ടുപിടിച്ചവർ എന്ന ഭാഗത്തു നിന്നും പി എസ് സി എക്സാമുകളിൽ സാധാരണ ക്വസ്റ്റ്യൻ കാണാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഡയോക്സൈഡ് കണ്ടുപിടിച്ചതാരാണ് സോഡിയം കണ്ടുപിടിച്ചതാരാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് സോഡിയം കണ്ടുപിടിച്ചത് ആരാണ് സോഡിയം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഹംഫ്രി ഡേവി ഹംഫ്രി ഡേവിയാണ് സോഡിയം കണ്ടുപിടിച്ചത് അലൂമിനിയം കണ്ടുപിടിച്ചത് ആരാണ് അലൂമിനിയം കണ്ടുപിടിച്ചത് ഹാൻസ് ഈസ്റ്റഡ് ആണ് അലൂമിനിയം കണ്ടുപിടിച്ചത് ഹാൻസ് ഈസ്റ്റഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസണാണ് ജെ ജെ തോംസണാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ന്യൂക്ലിയസ് പ്രോട്ടോൺ എന്നിവ ആരാണ് ന്യൂക്ലിയസ് പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ഏണസ്റ്റ് റൂദർഫോഡാണ് ന്യൂക്ലിയസ് പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ചത് ഓക്സിജൻ ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ് ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ഡാനിയൽ റൂദർഫോർഡ് റേഡിയം കണ്ടുപിടിച്ചത് ആരാണ് റേഡിയം കണ്ടുപിടിച്ചത് പിയറി ക്യൂറി മേരി ക്യൂറി എന്നിവരാണ് റേഡിയം കണ്ടുപിടിച്ചത് പിയറി ക്യൂറി മേരി ക്യൂറി എന്നിവരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് സിമെൻറ്റ് കണ്ടുപിടിച്ചത് ആരാണ് സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ ജോസഫ് ആസ്പിഡിനാണ് സിമെൻറ്റ് കണ്ടുപിടിച്ചത് ഫ്രണ്ട്സ് ഇതൊരു ചെറിയ നോട്ട്സ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ട്സാണ് നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിക്കുക പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്